ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ വേവിച്ചു വെച്ചിരിക്കുന്ന കടലയാണ് ഉപ്പിട്ട് വേവിച്ചത്. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സവാളയാണ് ഒരു സവാള ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് വഴണ്ടി വരുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ എന്താ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് നാല് വെളുത്തുള്ളി, അതുപോലെ രണ്ട് പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ക്വാണ്ടിറ്റി. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഉപ്പിട്ട് വേവിച്ച കടലയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ നമുക്ക് നന്നായി വഴണ്ടി വരുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ഒരു തണ്ട് വേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനൊരു ഒരു ചെറിയൊരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഒരുപാട് ക്വാണ്ടിറ്റി കടലയില്ല, അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാനൊരു അര സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഒരുപാട് ഇടുന്നില്ല, കാരണം വെച്ചാൽ ഓൾറെഡി പച്ചമുളക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അര സ്പൂണേ മുളക് പൊടി ഇടുന്നുള്ളൂ. എന്നിട്ടും അത് നന്നായിട്ട് കരിയാതെ ഇളക്കിയെടുക്കണം. അതിന് ശേഷം ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഇപ്പോൾ ഓൾറെഡി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്, അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ കടലയും കൂടി ഇട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി നമ്മുടെ മസാലയുടെ മിക്സൊക്കെ യോജിക്കുന്ന തരത്തിൽ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് നമ്മൾ ഇത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. കണ്ടു, ഇതേപോലെ തിളച്ച് വരിക. അതാവുമ്പോൾ ആ മസാലയെല്ലാം നമ്മളുടെ കടലയിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാനിതിൽ നാളികേരമാണ് ആഡ് ചെയ്യുന്നത്. നാളികേരം ഞാനിവിടെ ഒരു നാളികേരം ചെരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് പിഴിഞ്ഞിട്ട് ഇതേപോലെ ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ്, അത് ഓരോരുത്തരുടെ കടലയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അര ഗ്ലാസ് നാളികേരപ്പാലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റാണ്. നമുക്കിത് കുട്ടീൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക, കമൻ്റ് ആയിട്ടിടുക. കൂടാതെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുട്ടീൻ്റെ ഒപ്പമാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കുക.